തുടർച്ചയായ മൂന്നാം വർഷവും ചെറുവാടി പുഞ്ചപ്പാടത്ത് നെൽകൃഷി ഇറക്കി അധ്യാപകരും ജീവനക്കാരും. എഫ് എസ് സി ടി ഒ കൊടിയത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് 4 ഏക്കർ സ്ഥലത്ത് നെൽകൃഷി ഇറക്കിയത്. നെൽകൃഷിയുടെ നടിയിൽ എൻ ജി ഒ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ഹംസ കണ്ണാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 2 വർഷവും ലഭിച്ച മികച്ച വിളവും കാർഷിക വൃത്തിയിലെ പുതിയ പാഠങ്ങളും കൈമുതലാക്കിയാണ് അധ്യാപകരും ജീവനക്കാരും ഇത്തവണയും ചെറുവാടി പുഞ്ചപ്പാടത്തിറങ്ങിയത്. എല്ലാവരും പാടത്തിറങ്ങിയാലേ വിഷരഹിത ഭക്ഷണം സാധ്യമാവൂ എന്ന തിരിച്ചറിവിൽ നിന്നാണ് കാർഷിക രംഗത്തെ വിപുലമായ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത്. 120 ദിവസം കൊണ്ട് കൊയ്തെടുക്കാവുന്ന വിത്തിനമായ ഐശ്വര്യ 1 ഏക്കർ സ്ഥലത്തും 110 ദിവസം കൊണ്ട് കൊയ്തെടുക്കാവുന്ന ഉമ 3 ഏക്കർ സ്ഥലത്തും കൃഷി ഇറക്കി. ചെറുവാടി പുഞ്ചപ്പാടത്ത് അധ്യാപകരും ജീവനക്കാരും സംയുക്തമായിട്ട് 5 ഏക്കർ ഭൂമിയിൽ നെൽകൃഷി ഇറക്കുകയാണ്. കഴിഞ്ഞ 3 വർഷവും ഏറ്റവും നല്ല രൂപത്തിൽ ഇവിടെ കൃഷി ഇറക്കാനും വിളവെടുക്കാനും സാധിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ കാർഷിക പദ്ധതികളോട് സഹകരിച്ചുകൊണ്ടാണ് ഇവിടുത്തെ അധ്യാപകരും ജീവനക്കാരും ഈ കൃഷി ഇറക്കുന്നത്. നല്ല വിളവ് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമ്പോൾ അതിനോടൊപ്പം ചേരാനാണ് ജീവനക്കാരും അധ്യാപകരും തീരുമാനിച്ചത്. നടീൽ ഉത്സവവും ഉത്സവാന്തരീക്ഷത്തിൽ തന്നെ നടന്നു. കേരള NGO യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ഹംസ കണ്ണാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. മുൻ വർഷങ്ങളിൽ നിന്ന് ലഭിച്ച ഊർജ്ജമാണ് ഇത്തവണയും കൃഷി ഇറക്കുന്നതിന് പ്രേരിപ്പിച്ചതെന്നും സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ പദ്ധതികളുമായി സഹകരിച്ചാണ് കൃഷിയെന്നും അദ്ദേഹം പറഞ്ഞു. കൃഷി വകുപ്പിൻ്റെ സഹകരണത്തോടെ പരമ്പരാഗത നെൽകർഷകർക്കും വിവിധ ഫാർമേഴ്സ് ക്ലബ്ബുകൾക്കുമൊപ്പം 250 ഏക്കറിലധികം വരുന്ന ചെറുവാടി പുഞ്ചപ്പാടം പൂർണ്ണമായും കൃഷിയോഗ്യമാക്കുകയാണ് സംഘടന ലക്ഷ്യം വയ്ക്കുന്നത്. വിത്തിറക്കൽ മുതൽ കൊയ്തെടുക്കൽ വരെയുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ജീവനക്കാരുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിലാണ് നടന്നു വരുന്നതും. നെൽകൃഷിക്കൊപ്പം തന്നെ 1.5 ഏക്കർ സ്ഥലത്ത് കപ്പ, ചേന, ചേമ്പ്, കൂർക്ക, ഇഞ്ചി തുടങ്ങിയവ കൃഷി ചെയ്തു വരുന്നുണ്ട്. ഓഫീസിൽ നിന്ന് കൃഷിഭൂമിയിലേക്ക് ഇറങ്ങുക എന്നുള്ള ഒരു പുതിയ സമീപനം കൂടി ഞാൻ സ്വീകരിച്ചു വരികയാണ്. കൊടിയത്തൂർ ഏറ്റവും നല്ല മാതൃകയായി സംസ്ഥാനത്ത് തന്നെ നിൽക്കുകയാണ്. പൂർണ്ണമായും ജീവനക്കാരും അധ്യാപകരും തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ എഫ് എസ് ടിയുടെ പഞ്ചായത്ത് കമ്മിറ്റി 5 ഏക്കർ ഭൂമിയിൽ നെൽകൃഷി ഇറക്കുന്നുണ്ട്. അതിന് പുറമെ വിവിധ കൃഷികളെല്ലാം മറ്റിടങ്ങളിലും ചെയ്തു വരുന്നു. ചടങ്ങിൽ നസീർ മണക്കാടിയിൽ അധ്യക്ഷനായി. കൊടിയത്തൂർ കൃഷി ഓഫീസർ KT ഫെബിത, ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ മേഖലാ സെക്രട്ടറി അനൂപ് തോമസ്, KSTA ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം വി അജീഷ്, NGO യൂണിയൻ ഏരിയ സെക്രട്ടറി ലിനീഷ് നെല്ലൂലി മീത്തൽ, കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ മുക്കം യൂണിറ്റ് സെക്രട്ടറി എൻ രാജേഷ്, PC മുജീബ് റഹ്മാൻ, PP അസ്ലം തുടങ്ങിയവർ സംസാരിച്ചു. മുഹമ്മദ് പന്നിക്കോട്, KK ആലി ഹസൻ, ആസിഫ് ചേറ്റൂർ, KK ഷമേജ്, A അനിൽകുമാർ, PP ചന്ദ്രൻ, E അയ്യൂബ്, PS പ്രശാന്ത്, അബ്ദുസമദ്, സുജിത് യു, KV സരിത, KC നാദിയ, NK ഗിരീഷ്, ഷിംന KP, PP ഷെറീന എന്നിവർ നേതൃത്വം നൽകി. മുൻ വർഷങ്ങളിലെ പോലെ തന്നെ ഇത്തവണയും മികച്ച വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അധ്യാപകരുടെയും ജീവനക്കാരുടെയും ഈ കൂട്ടായ്മ. ക്യാമറമാൻ രാജേഷ് കാർമൂലയ്ക്കൊപ്പം C ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്താ.